ഇതിന്റെ കുറച്ച് കഥയൊന്ന് പറഞ്ഞുതരൂ. ഹിന്ദു ഉത്സവങ്ങളിൽ ഏറ്റവും വലിയ ആഘോഷമാണ് ജന്മാഷ്ടമി. മധുരയിലും വൃന്ദാവനത്തിലുമാണ് ഈ പുണ്യദിനത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നത്. ശ്രീകൃഷ്ണൻ അർദ്ധരാത്രിയിൽ ജനിച്ചതിനാൽ ഘടികാരം 12 കടക്കുമ്പോൾ ഭക്തർ നോമ്പ് ആരംഭിക്കും. ഭഗവാനെ ഭജിച്ചുകൊണ്ടുള്ള വചനങ്ങളും ജപിക്കും. ആചാരത്തിന്റെ ഭാഗമായി കൃഷ്ണ ഭഗവാന്റെ വലിയ വിഗ്രഹങ്ങൾ ആരാധനയ്ക്കായി വയ്ക്കുകയും ചെയ്യും. ജന്മദിനത്തെ പ്രതിനിധീകരിക്കുവാനായി ആലിലയിലെ കുഞ്ഞുകണ്ണന്റെ രൂപവും വെണ്ണക്കണ്ണന്റെ രൂപങ്ങളുമാണ് സാധാരണ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നത്. മധുരയിലെ ഭദ്രപദ മാസത്തിൽ 8 ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ശ്രീകൃഷ്ണന്റെ മാതുരൻ കൂടിയായ ദുഷ്ടനായ കംസരാജാവ് കൃഷ്ണന്റെ ജനനത്തെ ഭയന്നിരുന്നു. സഹോദരി ദേവകയ്ക്കും ഭർത്താവ് വാസുദേവകൾക്കും ജനിക്കുന്ന 8 കുഞ്ഞ് കംസന്റെ അന്ത്യത്തിന് കാരണകാരൻ ആകുമെന്ന പ്രവചനമാണ് കംസനെ ഭീതിയിൽ ആഴ്ത്തിയത്. ഒടുവിൽ മഹാവിഷ്ണുവിന്റെ തികഞ്ഞ ഭക്തരായ ദമ്പതികളുടെ 8 കുഞ്ഞായി കൃഷ്ണൻ ജനിച്ചപ്പോൾ വാസുദേവ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. കുഞ്ഞു ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലെ യശോദയുടെയും നന്ദബാബയുടെയും കൈകളിൽ സുരക്ഷിതമായി എത്തി. കൃഷ്ണന് പകരമായി വാസുദേവ ഒരു പെൺകുഞ്ഞുമായി മധുരയിലേക്ക് മടങ്ങി. 8 കുഞ്ഞിനെ വ്യാജനെ അവളെ കംസന് കൈമാറി. കംസൻ ഈ കുഞ്ഞിനെയും കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ അവൾ ദുർഗാദേവിയായി രൂപാന്തരപ്പെട്ടു. ദുഷ്ടനായ കംസനോട് വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വിധി പ്രകാരം ജനിക്കുകയും കംസന്റെ കൈകളിൽ നിന്ന് സുരക്ഷിതമായി കൃഷ്ണൻ വൃന്ദാവനത്തിൽ എത്തുകയും ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ജന്മാഷ്ടമി. വൃന്ദാവനത്തിലെ ഗോപികമാർ കണ്ണന് കയ്യെത്താത്ത വിധം ഉയരത്തിൽ വെണ്ണ സൂക്ഷിക്കുവാൻ തുടങ്ങി. എന്നാൽ വെണ്ണ പ്രിയമായതിനാൽ ഏത് ഉയരത്തെയും മറികടക്കുവാൻ കണ്ണൻ വഴികൾ കണ്ടെത്തി. ഉയരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന കലത്തിൽ നിന്ന് വെണ്ണ എടുക്കുവാൻ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ചുമലുകളിൽ കയറി വെണ്ണ മോഷണം തുടർന്നു. പലപ്പോഴും കെട്ടിയിട്ട ഉറികളിൽ കയ്യെത്താതെ വരുമ്പോൾ ദണ്ടുകൊണ്ട് ഉറിയടിച്ച് പൊട്ടിച്ചും കണ്ണൻ വെണ്ണ കവർന്നു. കണ്ണൻ്റെ ഈ വെണ്ണ മോഷണമാണ് ഇന്നും ജന്മാഷ്ടമി നാളിൽ ഉറിയടിയായി കൊണ്ടാടുന്നത്.